ഹലോ, നിങ്ങളൊരു യൂട്യൂബർ ആണോ? നിങ്ങൾക്ക് ഒരു തംബ്നെയിൽ നിർമ്മിക്കണോ? അപ്പൊ വളരെ ഈസി ആയിട്ട് ഫോണിൽ തന്നെ ഇങ്ങനെ തംബ്നെയിൽ നിർമ്മിക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ പിക്സലാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആ പിക്സലാബ് എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ആക്കുക. ചിലപ്പോൾ ഇങ്ങനെ പരസ്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ അതിനകത്ത് പോയിട്ട് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് തംബ്നെയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഡോട്ട് ഡോട്ടില്ലേ, അവിടെ പോയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാം ഓരോ ഇമേജ് സൈസ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന സൈസാണിത്. കസ്റ്റം സൈസ് 1280 വിഡ്ത്തും ഹൈറ്റും അത്ര തന്നെ. അപ്പോൾ നമുക്കിതല്ല വേണ്ടത്, നമുക്ക് യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, അതിനകത്ത് നമ്മൾ യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1280x720 വരും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ സൈസായി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇത് ടെക്സ്റ്റ് എഴുതാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് എഴുതാനുള്ള ഓപ്ഷൻ ഇങ്ങനെ നീക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഇമേജാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലസ് ചിഹ്നത്തിൽ പോയിട്ട് അവിടെ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രം ഗാലറിയിൽ നിന്നാണ് നമ്മൾ ഇമേജ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇമേജ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇമേജ് എടുത്തു. നമുക്ക് സൈസ് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ താഴെ ഓപ്ഷൻസ് ഉണ്ട്, സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് അപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്ര സൈസിൽ വെച്ചു. ഇനി നമുക്ക് വീണ്ടും വേറൊരു ഫോട്ടോയും കൂടി ആഡ് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഗാലറി പോയി വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഫോട്ടോ എടുത്തു. ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ, വെറുതെ. അപ്പോൾ ഇതിവിടെ വെച്ചു. ഇനി വീണ്ടും ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും പോയിട്ട് നമുക്ക് എടുക്കാം, ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോയും കൂടി എടുത്ത് ഇത് ഇതിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇവിടെ വെച്ചു. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഫോട്ടോ വെച്ചു. ഇനി നമുക്കിവിടെ താഴെ ടെക്സ്റ്റ് എഴുതാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഞാൻ തൽക്കാലം ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. ബെഡ്റൂം ഓർഗനൈസേഷൻ വെറുതെ ചുമ്മാ എഴുതണതാണ്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ നമ്മൾ ഈ എ എന്ന് പറഞ്ഞ അവിടെ പോയിട്ട് അതിനകത്ത് വരും കേട്ടോ. ഫോണ്ട് വരുമ്പോൾ അതിനകത്ത് തന്നെ കുറേ ഫോണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ കണ്ടോ, ആ ഫോണ്ട് മാറി. ഇനി നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. ഈ ഫോണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അവിടെ മാറ്റാം. ഇപ്പം ഞാൻ റെഡ് കൊടുത്തു. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ ഈ സ്ക്വയർ ബോക്സിൽ പോയിട്ട് അവിടെ കളറുണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും മാറ്റാം. അപ്പം ഞാൻ ഈ കളർ വേണ്ട, ഞാനൊരു ഈ ബ്ലൂ കളർ കൊടുത്തു. അപ്പോൾ ആ കളർ മാറ്റി. പിന്നെ നമുക്ക് ഈ ഫോണ്ട് നമ്മളിവിടെ ടെക്സ്റ്റ് എഴുതിയിട്ടില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടാം. ടെക്സ്ചറ് മാറ്റാം. പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. സ്റ്റൈല് മാറ്റാം. സ്റ്റൈല് നമ്മൾ കണ്ടോ,
ചരിച്ചിട്ട് വേണമെങ്കിൽ ഒക്കെ അങ്ങനെ ആക്കാം. പിന്നെ അണ്ടർ സ്കോർ വേണമെങ്കിൽ അണ്ടർ സ്കോർ ഒക്കെ ഇടാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാം. കുറേ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇത്ര മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് മേലെ പോയിട്ട് സേവ് ആസ് പ്രൊജക്റ്റും ഉണ്ട്, സേവ് ആസ് ഇമേജും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമേജ് സേവ് ആസ് ഇമേജ് സേവ് ടു ഗാലറി കൊടുക്കുകയാണ്. ബാക്ക് പോയിട്ട് നമുക്ക് ഗാലറി നോക്കാം. അപ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതാ നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തംബ്നെയിൽ നിർമ്മിക്കുന്നതുകൊണ്ടുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തംബ്നെയിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് കയറി നോക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ നല്ലൊരു തംബ്നെയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ഉള്ളവർക്കൊക്കെ ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു.